ബിഗ് ബോസ് മലയാളം അതിൻ്റെ പുതിയ സീസൺ ആരംഭിക്കാൻ വൈകുമോ? മലയാളത്തിൽ ഏറെ പെട്ടെന്ന് പ്രേക്ഷക പിന്തുണ നേടിയ ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് മലയാളം. ആഗോളതലത്തിൽ വിവിധ ഭാഷകളിൽ വ്യത്യസ്തതയോടെ നടത്തുന്ന ഒരു ഗെയിം ഷോയാണ് ബിഗ് ബ്രദർ. അതിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് ബിഗ് ബോസ്. ഇത് മലയാളത്തിലെത്താൻ താമസിച്ചെങ്കിലും മലയാളികൾ ഇരു കൈയും നീട്ടി അതിനെ സ്വീകരിച്ചു. ഒന്നാം സീസണിന്റെ അവസാനം ഏഷ്യാനെറ്റ് മേധാവിയുടെ വാക്കുകൾ പ്രകാരം ചെറുപ്പക്കാരെയും യുവാക്കളെയും ഏറ്റവും കൂടുതൽ ടി വി ഷോയിലേക്ക് അടുപ്പിച്ച പ്രോഗ്രാമാണ് ബിഗ് ബോസ്. മലയാളത്തിൽ നിലവിൽ സീസൺ 4 കുറിച്ചുള്ള ചർച്ചകളാണ് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയും. കഴിഞ്ഞ സീസൺ 2021 ഫെബ്രുവരി പകുതിയോടെ ആരംഭിച്ചിരുന്നു. അതിനാൽ തന്നെ ജനുവരി അവസാന വാരത്തോടെ ക്വാറന്റൈനും അതിനു മുൻപ് തന്നെ എൻട്രി ഡാൻസ് ഉൾപ്പെടെയുള്ള ഷൂട്ടിങ്ങുകളും കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ വർഷം പുതിയ സീസൺ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക അറിയിപ്പും പുറത്തു വന്നിട്ടില്ലെന്നതാണ് സത്യം. ലോഗോ, ആദ്യ പ്രമോ തുടങ്ങിയവയൊന്നും പുറത്തു വന്നിട്ടില്ല. ലൊക്കേഷനെ കുറിച്ച് പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ 3 ലോഗോ ലോഞ്ച് നടന്നത് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ 8 ലോഞ്ചിംഗ് വേദിയിലായിരുന്നു. അതും ഡിസംബർ അവസാനം. ജനുവരി ആദ്യവാരം അത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ വർഷവും ഡിസംബർ അവസാന വാരം നടന്ന ചില മെഗാ ഇവന്റുകളിൽ ലോഗോ ലോഞ്ച് ഉണ്ടാകും എന്ന് കരുതിവരും ഏറെയാണ്. എന്നാൽ അത് സംഭവിച്ചില്ല. സ്റ്റാർ സിംഗറിന്റെ തന്നെ മറ്റേതെങ്കിലും വേദിയിൽ ഇത് സംഭവിച്ചേക്കാം എന്ന് ഇനിയും കരുതുന്നവരുമുണ്ട്. കോവിഡിന്റെ അനിശ്ചിതത്വങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഷോ മുന്നോട്ട് നീക്കിവെക്കുമെന്നും കോവിഡിന്റെ പുതിയ തരംഗത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും വരെ ഷോ ഷൂട്ടിംഗ് ആരംഭിച്ചേക്കില്ല എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല കൃത്യം ഒരു വർഷത്തിനുള്ളിൽ ഷോ തുടങ്ങും എന്ന് ഒരു ഉറപ്പുമില്ല. ഒന്നും രണ്ടും സീസണുകൾ തമ്മിൽ ഏറെ നാളത്തെ കാലതാമസമുണ്ടായിരുന്നു. ഏറ്റവും പെട്ടെന്ന് തന്നെ പുതിയ സീസൺ ആരംഭിക്കുമെന്നും അതിൻ്റെ വിവരങ്ങൾ ഏഷ്യാനെറ്റ് പുറത്തുവിടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ. സിനിമ, ടെലിവിഷൻ, നവമാധ്യമങ്ങൾ എന്നിവയുടെ വിനോദ പരിപാടികളെക്കുറിച്ചറിയാൻ വ്യൂവേഴ്സ് ഹൗസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്നുള്ള ചാനലിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോയെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.